അംഗവൈകല്യത്തെ തോൽപ്പിച്ച് രചനാരംഗത്ത് സജീവമാവുകയാണ് കോക്കല്ലൂർ ചവിട്ടൻപാറ കുറ്റിയുള്ളത്ത് ബിനി. എഡിറ്ററായി തുടങ്ങിയ ജീവിതം ഇന്ന് എഴുത്തിന്റെ ലോകത്തേക്ക് വ്യാപിപ്പിച്ചിരിക്കുകയാണ്. നാടൻപാട്ട് രചയിതാവ്, ഗാനരചയിതാവ്, നാടകരചയിതാവ്, തിരക്കഥാകൃത്ത് തുടങ്ങി നിരവധി വിശേഷണങ്ങളാണ് ബിനി കോക്കല്ലൂരിനുള്ളത്. ജന്മനാ അംഗവൈകല്യം ബാധിച്ച ബിനിക്ക് രചനാലോകം പുതിയ പ്രതീക്ഷകളാണ് നൽകിയത്. ആർദ്രനിലാവ് എന്ന ആൽബത്തിനു വേണ്ടി ഗാനം രചിച്ചതോടെ ബിനിയുടെ രചനാ വൈവിധ്യത്തെ ഏവരും തിരിച്ചറിഞ്ഞു. എന്റെ നാട് എന്ന ഡോക്യുമെന്ററിയുടെ എഡിറ്ററായും ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമായി തുടങ്ങുന്നത് എഡിറ്റിംഗ് ആണ്, വീഡിയോ എഡിറ്റിംഗ്. അത് ഒരുപാട് കാലം എഡിറ്റിംഗ് വർക്ക് ചെയ്തു. അന്ന് ഒരുപാട് ഡോക്യുമെന്ററികളും ഷോർട്ട് ഫിലിമുകളും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. പിന്നെയാണ് ഈ ഗാനരചന എന്നുള്ള രംഗത്തേക്ക് വരുന്നത്. അങ്ങനെ ഒരുപാട് ഏരിയങ്ങൾ വെച്ച സമയത്ത് ആണ് ഈ ആർദ്ര നിലാവ് എന്നുള്ളൊരു ആൽബം ഇറക്കാൻ വേണ്ടി ഒരു ഇപ്പോൾ പ്രോം മീഡിയ എന്ന് പറയുന്നൊരു ടീം വന്നപ്പോൾ അത് അങ്ങ് ചെയ്തു. അത് കഴിഞ്ഞു പിന്നെ ഒരു കഴിഞ്ഞ ഓണത്തിന് ഒരു ഓണപ്പൂ നിലാവ് എന്ന് പറയുന്നൊരു ഓണപ്പാട്ട് ഇറക്കി. അത് ആ സമയത്ത് തന്നെയാണ് ഒരു നാടൻ പാട്ടും ഇറക്കുന്നത്. ചെന്താമര ചേരിലുള്ള ചെമ്മന്തിപ്പൂ എന്ന് പറയുന്ന ഒരു നാടൻ പാട്ടും ഇറക്കുന്നത്. അംഗവൈകല്യത്തെ മറന്ന് രചനാരംഗത്ത് സജീവമാവുകയാണ് ബിനി. പുതിയതായി ഇറങ്ങാൻ പോകുന്ന ഈ ദുനിയാവ് എന്ന ഹ്രസ്വചിത്രത്തിൽ തിരക്കഥയും ഗാനവും രചിച്ചിട്ടുണ്ട് ഈ കലാകാരൻ. ടൈം വിഷൻ ന്യൂസ്, ബാലുശ്ശേരി.